ബീനാമോൾക്കും അങ്ങനെ രണ്ട് റെക്കോർഡുകളുടെ കാര്യം പറയണ്ട. ഒന്ന് സ്കൂൾസിൽ ഷൈനി റെക്കോർഡ് ബ്രേക്ക് ചെയ്തു, പിന്നെ 400 ഉഷയുടെ 17 വർഷം പഴക്കമുള്ള റെക്കോർഡ് സിഡ്നി ഒളിമ്പിക്സിൽ ബ്രേക്ക് ചെയ്യുന്നു. ഇത് രണ്ട് ഇവൻസും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? എനിക്ക് സായിലോട്ട് സെലക്ഷൻ കിട്ടി, ഞാൻ ജീവരാജ് വന്ന് പുരുഷോത്തമ സാറിൻ്റെ കൂട്ടത്തിലായിരുന്നു ട്രെയിനിങ്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എല്ലാ ഇവൻറ്റും 400 800 ആയിരുന്നു. ബാക്കിയുള്ള ഇവൻറ്റുകളെല്ലാം നിർത്തിച്ചു, 1500 തിരിച്ചു, 400 800 കൂടുതലും 800 മീറ്റർ ആയിരുന്നു അന്ന് കൂടുതൽ ശ്രദ്ധിച്ചത്. അന്ന് ആ സമയത്ത് സാറ് 800 മീറ്ററിന് വേണ്ടിയിട്ട് ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്കൂൾ സ്റ്റേറ്റ് മീറ്റിന് പോയി ഷൈൻ ചേച്ചിയുടെ റെക്കോർഡ് മറികടക്കാൻ സാധിച്ചത്. അന്ന് ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസോട് കൂടി തന്നെയായിരുന്നു അന്ന് ഞാൻ 2 മിനിറ്റ് 15 സെക്കൻഡിൽ അന്ന് ഞാൻ മറികടക്കുന്നത്. 2000 ഉഷ ചേച്ചിയുടെ 17 വർഷം പഴക്കമുണ്ടായിരുന്ന റെക്കോർഡ് എനിക്ക് ഭേദിക്കാൻ സാധിച്ചത് സിഡ്നി ഒളിമ്പിക്സ് സെമി ഫൈനൽ. അതിന് മുമ്പ് ഞാൻ ഭേദിച്ചിട്ടുണ്ട് 1-2 തവണ. എന്നാലും ഇന്ത്യയിൽ വെച്ച് നമ്മൾ റെക്കോർഡ് ഭേദിക്കുമ്പോൾ അതൊന്നും ശാശ്വതമല്ല അശാശ്വതമല്ല എന്നാണ് ഇവർ പറഞ്ഞു. അപ്പം നമുക്ക് തന്നെ ഒരു വാശി തോന്നും അവർ പറയുന്നത് വെച്ചാൽ ഇവിടെ ശരിയല്ലെങ്കിൽ പിന്നെ വെളിയിൽ തന്നെ പോയി നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് വർഷം ഫുള്ള് നമ്മൾ കിടന്നിട്ട് ട്രെയിനിങ് ചെയ്യണം. അങ്ങനെയാണ് സിഡ്നി ഒളിമ്പിക്സിൽ പോയിട്ട് ഞാൻ സെമി ഫൈനലിൽ അന്ന് ഹാത്തി ഫിർമേനായിരുന്നു ഉണ്ടായിരുന്നത്. ഹാത്തി ഫിർമിനേക്കാളും ബെസ്റ്റ് ടൈമിലാണ് എനിക്ക് അന്ന് ആ ഹീറ്റ്സിലത്തെ പങ്കെടുത്ത എല്ലാ 400 മീറ്ററേക്കാളും ഏറ്റവും ബെസ്റ്റ് ടൈമോടുകൂടിയായിരുന്നു ഞാൻ അന്ന് അവിടെ ഫിനിഷ് ചെയ്തത്. അന്ന് അവിടുത്തെ ചാനലുകളിലും BBCയിലെല്ലാം ഭയങ്കര റിപ്പോർട്ടായിരുന്നു ഹാത്തി ഫിർമിനേക്കാളും ബെസ്റ്റ് ടൈമിൽ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട്. പത്മിനി തോമസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പക്ഷേ കരിയറിലെ ഏറ്റവും ഹൈ പോയിന്റ് എന്ന് പറയുന്നത് 82 ഏഷ്യയുടെ ആയിരിക്കുമല്ലോ, കാരണം 2 മെഡലുകൾ. ആ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? നമ്മളെ ആർക്കും ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഒരു മെഡൽ. എനിക്ക് വിശ്വാസം ഇല്ല, നമുക്കേ വിശ്വാസം ഇല്ല നമ്മളെ ഒരു മെഡലൊന്ന് വിൻ ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ടാറ്റൻ ട്രാക്കിൽ ഓടാനായിട്ട് പോകുന്നത്. ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയാണ് 3-4 ട്രാക്ക് ആദ്യം പട്യാലയിൽ ഇട്ടത്. എന്നാൽ ഈ ഇതിന് മുമ്പ് ഒരു ഞങ്ങൾക്ക് ഒരു 12 പേർക്ക് ജർമ്മനിയിൽ പോയിട്ട് ഒരു 2 മാസം കോച്ചിങ്ങിന് ഞങ്ങളെ കൊണ്ടുപോയിരുന്നു വെസ്റ്റ് ജർമ്മനിയിൽ. എന്നാൽ തിരിച്ചിവിടെ വന്നു. ഞാൻ ഹീറ്റ്സിൽ എൻ്റെതായിരുന്നു ബെസ്റ്റ് ടൈം, റെക്കോർഡുമാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ ഹീറ്റ്സിൽ. എന്നാൽ ഫൈനൽസിൽ വരുന്ന സമയത്ത് നമ്മുടെ ഒരു ടീമിൽ തന്നെ ഒരു ബംഗാളി കുട്ടിയുണ്ട്, എൻ്റെ ട്രാക്ക് അത് ആ പുള്ളിക്കാർ കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ പങ്കെടുത്ത ആളാണ്. അപ്പം അന്ന് എനിക്ക് മുമ്പുള്ള കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ പോയതുകൊണ്ട് എല്ലാവരും പുള്ളിക്കാരത്തേക്കാണ് മെഡൽ, റിറ്റാസനിനെയാണ് മെഡലിൽ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്തതറിയാം, എല്ലാം മറന്ന് ഞാൻ ഓടുമ്പോഴത്തേക്ക് അന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്ന ഒരു ഇൻ്റർനാഷണൽ മത്സരവും ഏഷ്യൻ ഗെയിംസും ആയതുകൊണ്ട് നമ്മളുടെ ബോർഡിൽ പത്മിനി തോമസ് ഇന്ത്യ അങ്ങനെ ഓരോരുത്തരുടെയും ലിസ്റ്റ് വരും 8 ട്രാക്കുകാരനെ. ആ ഇരുന്ന ജനം അന്ന് സ്റ്റേഡിയം നിറയെ ജനമായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്കറിയാവുന്ന ഗാലറിയാണ് എന്നെ ഓടിച്ചത്. ഞാൻ എല്ലാം മറന്ന് ഓടി. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ കോച്ചായ കമൽസന്തുമാടും ഞങ്ങളുടെ ചീഫ് കോച്ചായ നമ്മുടെ സൈനി സാറും ഒക്കെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കാണ് അറിഞ്ഞത് എനിക്ക് മെഡലുണ്ട് എന്നുള്ളത്. ജീവിതത്തിൽ അതൊരു മറക്കാനാവാത്ത ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം. ഇത്രയും നല്ല വർക്ക് ചെയ്തുകൊണ്ട് ദൈവം തന്ന അനുഗ്രഹവും ആയിട്ടാണ് ഞാൻ അത് കാണുന്നത്. 3 ഒളിമ്പിക്സിലും 2 ഏഷ്യയിലും പങ്കെടുത്ത ആളാണ് ബീനാമോൾ. ബീനാമോൾ ഏറ്റവും മെമ്പറബിളായ പെർഫോമൻസ് ഏതാണ് രാജ്യത്തിന് വേണ്ടിയുള്ളത്? 2002 800 മീറ്റർ ഗോൾഡ് വരികയും 4x400 മീറ്റർ റിലേയിൽ ഗോൾഡ് വന്ന് 800 മീറ്ററിന് സിൽവർ വന്നിരുന്നു. അതാണ് തോന്നുന്നത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. അല്ല സിഡ്നിയിൽ അതിൽ സെമി ഫൈനലിലെത്തി, ഇന്ത്യയിലെ 3ാമത്തെ വനിതകളിലെത്തുന്ന സെമി ഫൈനലിലെത്തുന്ന 3ാമത്തെ വ്യക്തിയായിരുന്നു ഞാൻ. ഏഥൻസ് ഒളിമ്പിക്സിൽ എവിടെയാണോ ഒളിമ്പിക്സ് തുടങ്ങിയത് ആ ഒളിമ്പിക്സിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു തുടങ്ങിയ സ്ഥലത്ത് പോയി പങ്കെടുക്കാൻ സാധിച്ചു. അത് ഞാനും ഉണ്ടായിരുന്നു, ബിനു ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ 4x400 മീറ്റർ റിലേ മാത്രമേ ഞങ്ങൾ എത്തുന്നത്. അത് ശരിക്കും ഞങ്ങളൊരു മെഡൽ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഞങ്ങളിൽ ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കൊരു മെഡലിനുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു ഞങ്ങളവിടെ പോയി. എന്തായാലും ഹീറ്റ്സിന് ഞങ്ങൾ നല്ല പെർഫോമൻസ് ചെയ്ത് നാഷണൽ റെക്കോർഡ് കൂടി കൊടുത്ത് തന്നെ 2:326 പെർഫോമൻസ്. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ മഞ്ജിത്തിന് അന്ന് അവൾക്ക് വയ്യാണ്ടായിപ്പോയി ആ ഒരു ഓൾ ഔട്ട് റേസ് ചെയ്തപ്പോഴത്തേനും. അങ്ങനെ ഞങ്ങൾ സെമി ഫൈനലിലെത്തിയപ്പോഴത്തേനും ഞങ്ങളുടെ കൂട്ടത്തിൽ ആ കുട്ടി വീക്കായിപ്പോയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അന്ന് നല്ല പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചില്ല. അതും ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു എൻ്റെത്. ഒരു ഒളിമ്പിക്സിൽ ഫൈനലിലെത്തുക എന്ന് പറയുന്നതൊക്കെ വളരെ നല്ല പെർഫോമൻസ് ആണ്. എന്തായാലും എനിക്ക് ഫൈനലിലെത്താൻ സാധിച്ചു. ഒട്ടേറെ മികച്ച കായിക താരങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു പേര് PT ഉഷയാണ്. പത്മിനി തോമസിൻ്റെ ഒരു കായിക ജീവിതം അവസാനിക്കുന്ന ഘട്ടത്തിലാണ് PT ഉഷ പ്രോമിനൻസിലേക്ക് വരുന്നത്. ഇപ്പം ബീനാമോളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉഷയുടെ കരിയർ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ബീനാമോളുടെ കരിയർ തുടങ്ങുന്നത്. അതിലേക്ക് മുമ്പം PT ഉഷയുടെ അസോസിയേറ്റ് നിങ്ങൾക്ക് പല ലെവലിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു അത്ലറ്റ് എന്ന നിലയിൽ PT ഉഷ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? PT ഉഷയ്ക്ക് ഇതായിട്ട് PT ഉഷ മാത്രമേ ഉള്ളൂ. PT ഉഷ മാത്രമാണ്.
കാര്യം ആള് ഞങ്ങൾ ഒരേ സമയത്ത് ഏഷ്യൻ ഗെയിംസ് ഒരു ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരായിരുന്നു ആ ആ ക്യാമ്പിൽ. ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിലായിരുന്നു. വളരെ സിമ്പിളാണ്, നമുക്കറിയാമല്ലോ ചില കായിക താരങ്ങൾ ഒരു മെഡലൊക്കെ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ വീണുമോളും എല്ലാവരും നമ്മൾ ഈ വരുന്ന കായിക താരങ്ങൾ കണ്ടുപഠിക്കേണ്ട കാര്യം, അവരൊക്കെ ഇപ്പോഴും സിമ്പിളാണ്. ഒരാളോട് ഇടപെടുക, ഒരു കായിക രംഗത്ത് ഗ്രൗണ്ടിൽ പോയാൽ പിള്ളേരോട് ഇടപെടുന്നതും ഒക്കെ ഇന്നത്തെ ജനറേഷനെ നോക്കി മനസ്സിലാക്കേണ്ട കാര്യമാണ്. വീണമോൾ അനുഭവം നടക്കുക, സീനിയർ അത്രത്തിൻ്റെ നിലയിൽ പക്ഷേ ഇന്ന് ഇഷ്ടപോലെ ടിപ്സ് കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെയായിരുന്നു ഒരു ജൂനിയർ താരങ്ങളെ പക്ഷേ കണ്ടിരുന്നത്? ചേച്ചി ട്രാക്കിൽ വന്നിട്ടുണ്ട്, പിന്നെ കൂടുതൽ ആരെയും ശ്രദ്ധിക്കാറില്ല. പുള്ളിക്കാരിക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം, ഒരു വാമ്പ് ചെയ്യാനാണെങ്കിൽ പോലും അതിന് മുമ്പുള്ള സ്ട്രെച്ചിങ് എക്സസൈസ്, വാമ്പ് ചെയ്യേണ്ട രീതികളെല്ലാം പറഞ്ഞു തന്നില്ലെങ്കിൽ നമുക്കൊരു കണ്ട് മനസ്സിലാക്കി ചെന്ന നമ്മളൊരു വ്യക്തിനെ റോൾ മോഡലാണ്. കണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് നമുക്ക് ശരിക്കും, നമ്മളൊക്കെ കൊച്ചുകുട്ടികളായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ശ്രദ്ധിക്കുന്നത്, അവരെന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. സിസ്റ്റമാറ്റിക്കാണ്, എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട്. അത് ശരിക്കും നമ്മൾ കണ്ടാണ് വളർന്നത്. അപ്പം ചേച്ചി അങ്ങനെ നമ്മൾ ട്രെയിനിങ് അത് കണ്ടിട്ടാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പം നമ്മളിൽ പല തെറ്റുകളുണ്ടെങ്കിൽ പോലും ട്രെയിനിങ്ങിൽ അത് വന്ന് പറഞ്ഞത് അങ്ങനെയല്ല വേണ്ട രീതിയിൽ തിരുത്തണമെന്ന് പോലും ചേച്ചി വന്ന് പറഞ്ഞു തരാറുണ്ട്. ചേച്ചി എന്നും അതാ ഉഷ തന്നെയാണ്, വേറെ ആർക്കും.